Hi my dear viewers, welcome back to my channel. Appo innu njan vandirikkunathu sadharanayittu njan enganeyana ende nose contour cheyannu kaanicharan vendiyana. Appo ningalkku ariyam ende mooku ennu parna bhayangarayittu ingane cheriya mookana padinnittulla mookana parana mookana. Appo adennu parayana namukonnu odukki oru shape inaakki edukka ennalladana ee contour ennullinte uddeshikkunathu. Appo enikku sadharana makeup ayittu ishtamulla pariyana ende nose contour cheyanallu. Karena nose contour cheyan കുറച്ച് ടൈം എടുത്ത് ചെയ്താലും അത് ലാസ്റ്റ് അതിൻ്റെ ഫിനിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്, എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ നോസ് കോണ്ടൂർ ചെയ്യാന്നുള്ളത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം ഞാൻ എൻ്റെ നോസ് കോണ്ടൂർ ചെയ്യാനായിട്ട് എടുക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റിലെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. ഞാൻ കോണ്ടൂറിൻ്റെ സ്റ്റിക്കും വാങ്ങി, അതുപോലെ തന്നെ സാധാ പാലറ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ വാങ്ങി. പക്ഷെ രണ്ടും ഷെയ്ഡ് കറക്റ്റ് ആവില്ല, ഇത്രയ്ക്ക് നല്ലതല്ല ആ ഷെയ്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മിക്ക വീഡിയോസും അത് കാണിക്കുമ്പോൾ ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പാലറ്റാണ് കാണിക്കാറുള്ളത്. ഇതിലെ ഈ ഒരു ഇവിടെയുള്ള ട്രാൻസിഷൻ ഷെയ്ഡ് എൻ്റെ മോള് പൊട്ടിച്ച് കാണുന്നതാണ് കേട്ടോ. അവൾക്ക് കളിക്കാൻ കൊടുത്തപ്പോൾ അത് നശിപ്പിച്ച് കാണുന്നവൾ. അപ്പോൾ അങ്ങനെ ഇത് പോയി, അങ്ങനെ കുറേ പാലറ്റുകൾ അവൾ നശിപ്പിച്ച് ശരിയാക്കി തന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുട്ടികളടുത്ത് വരുമ്പോൾ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി അതിതൊക്കെ കൈ കൊടുത്തത് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് കൈ കൊടുക്കുക. എൻ്റെ അടുത്ത് കിടക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയല്ലേ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അവരതിർത്ത് കളിച്ച് ഇത് വേറെ പാലറ്റുകൾ, എൻ്റെ ബ്ലഷ് അത് മൊത്തം കളഞ്ഞു, ബ്ലഷ് അങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാരമില്ല, നമുക്ക് ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ കോണ്ടൂർ ചെയ്യാനുള്ളത് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള കോണ്ടൂർ സ്റ്റിക്കോ അല്ലെങ്കിൽ കോണ്ടൂർ പാലറ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് വൈകാം, നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഇതിലേക്ക് പോകാം. ഞാൻ ഇതുവരെ കോണ്ടൂർ ചെയ്യാനായിട്ട് സ്പെഷ്യലായിട്ട് ഒരു ബ്രഷൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഈ ഒരു ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ളൊരു ബ്രഷില്ലേ, അതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഈ ബ്രഷ് ഇവിടെ യൂസ് ചെയ്യാൻ സുഖം. ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി തിന്നായിട്ടുള്ള ലൈൻ കിട്ടണം. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഒന്ന് കല്ലിതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കേണ്ടി വരും. അപ്പം ഞാൻ എന്തായാലും സാധാരണ ഞാൻ എൻ്റെ ഐബ്രോ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഈ ഒരു ആംഗിൾഡ് ബ്രഷ് എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ എടുക്കുക. എക്സസ് ഉള്ള ടാപ്പ് ഓഫ് ചെയ്യുക. കാരണം കുറേ പ്രൊഡക്റ്റോ ഞാൻ സൂം ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ മിററിൽ നോക്കിയിട്ട് ഈ ഞാൻ ഇവിടെ നിന്നല്ല കേട്ടോ ചെയ്യാറ്, നമ്മളുടെ ക്രീസ് ഏരിയയിൽ ക്രീസ് ലൈൻ വരില്ലേ കണ്ണിൻ്റെ അവിടെ നിന്നാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കും. കുറച്ചും കൂടി വേണമെങ്കിൽ കയറ്റി വരയ്ക്കാം കേട്ടോ. ഞാൻ ചിലപ്പോൾ സെൻറ്റർ ഭാഗം കുറച്ചാക്കിയിട്ടെടുക്കും. ഓക്കെ, കണ്ടില്ലേ യു ഷേപ്പിൽ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെയും കൂടി ഞാനൊന്ന് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യും. കുറച്ചും കൂടി തിക്കാക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഈ ഷേപ്പിൽ എന്നിട്ട് അവിടെ ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. താഴത്തേക്ക് ബ്ലെൻഡ് ചെയ്യണം, എന്നാൽ ആ സെൻറ്റർ ഭാഗം നന്നായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുള്ളൂ. ഈ ബ്രഷ് കൊണ്ടല്ല, മറ്റേ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാം നമുക്ക്, കാരണം ഇതുകൊണ്ടായി ആക്കിയ ആവില്ല. ഞാൻ എന്നാലും ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഈ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആ ലൈൻ പോലത്തെ ഒന്ന് പോവാനാണ് നമുക്കല്ലെങ്കിൽ ആ ലൈൻ വരും പെട്ടെന്ന്. നമ്മളിങ്ങനെ വരച്ചിട്ടുള്ള ആ ലൈനില്ല, അത് പെട്ടെന്ന് എടുത്തറിയും. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ ഫസ്റ്റ് ഇതുകൊണ്ട് ഒന്ന് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷെയ്ഡ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മൂക്ക് ഇവിടെ നല്ല ഇത് കാണുന്നുണ്ട് അല്ലേ, നല്ല നല്ല ഹൈറ്റുള്ള മൂക്കില്ലേ അങ്ങനത്തെ ഇതുപോലെ തോന്നും. പക്ഷെ നമ്മൾ ഇത്രയും ഷെയ്ഡ് ഇങ്ങനെ വെക്കരുത്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തത് കളയണം. ഞാൻ സാധാരണ ബ്രഷ് യൂസ് ചെയ്യാറില്ല കേട്ടോ, ഞാൻ സാധാരണ എൻ്റെ വിരലുകൊണ്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. നേരത്തെ brush ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണ്ട് താഴത്തേക്ക് തന്നെ ബ്ലെൻഡ് ചെയ്യാം നമുക്ക് ആ ലൈനൊക്കെ പോണം ഒരു ലൈൻ്റെ ലൈനുകളെ കാണരുത് ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാലറ്റിലുള്ള ഒരു ഷാമ്പയിൻ ഷെയ്ഡ് കണ്ടില്ലേ അതൊന്ന് ഈ ബ്രഷിൽ എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാമറയിൽ നോക്കുമ്പോൾ കറക്റ്റ് കാണുന്നില്ല അതുപോലെ തന്നെ ആ ഒരു നേരത്തെ എടുത്ത ആ ഷാമ്പയിൻ ഷെയ്ഡ് ഉണ്ടല്ലോ അത് തന്നെ ഈ സെന്ററിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ നോസ് കോണ്ടൂർ ചെയ്യാനായിട്ട് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഹൈലൈറ്റർ ഞാൻ എടുക്കുന്നത് സിവാന കളേഴ്സിൻ്റെ എന്ന് യൂസ് ചെയ്യാറുള്ള ഹൈലൈറ്ററാണ് ഞാൻ അതിൽ നിന്നൊരു ഷെയ്ഡ് വിരലിനെ എടുത്തിട്ട് ഇട്ടിട്ടാ ഭയങ്കര പിഗ്മെന്റഡ് അത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് നോസ് കോണ്ടൂർ ചെയ്യാറുള്ളത് ഇതുപോലെ പരന്നിട്ടുള്ള നോസൊക്കെ നല്ലതായിട്ട് ഒന്ന് ഒതുക്കി നല്ല ഷേപ്പിലൊക്കെ ആക്കാനായിട്ട് കോണ്ടൂറിങ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ